ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരത്ത് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഉദ്ഘാടന ദിവസമാണ് ഒക്ടോബർ 15. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാർ. അതുകൊണ്ട് തന്നെ ഇത് കാണാൻ വേണ്ടി ഒരുപാട് ജനങ്ങൾ ഇവിടെ തടിച്ചു കൂടിയിരിക്കുകയാണ്. ഞാൻ വരുന്ന സമയത്ത് തന്നെ ഫുൾ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഈ ഫ്രണ്ട് സൈഡിലാണ്. ഇവിടെയൊക്കെ വണ്ടികൾ പാർക്ക് ചെയ്യാനായിട്ടുള്ള തിരക്കാണ് നമ്മൾ കാണുന്നത്. ഇഷ്ടംപോലെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഏകദേശം സമയം 3 മണി ആയിട്ടുണ്ട്. 4 മണിക്കാണ് ഇതിൻ്റെ ഉദ്ഘാടനം വെച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയാണിത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇവിടെ കണ്ടോ, മൊത്തത്തിൽ വണ്ടികളെല്ലാം കൂടെ നിറഞ്ഞ് വേറെ ലെവലിലോട്ടായിരിക്കുമാണ് കാര്യങ്ങളൊക്കെ. അങ്ങനെ വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പിനൊടുവിൽ വിഴിഞ്ഞം പോർട്ടിൽ ആദ്യമായിട്ടൊരു കപ്പൽ വന്നെടുക്കുവാണ്. അപ്പോൾ അതിൻ്റെ ചരിത്ര മുഹൂർത്തങ്ങളിലേക്കാണ് നമ്മളിനി കടക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ പോലീസുകാരൊക്കെ നല്ല കഷ്ടപ്പാടുകളാണുള്ളത് കേട്ടോ. ഇവിടെ ഫ്രണ്ട് സൈഡിൽ മൊത്തം ബോർഡുകളുണ്ട്, നിറഞ്ഞിരിക്കുകയാണ്. എല്ലാ പാർട്ടികളെയും ബോർഡുണ്ടെന്ന് തോന്നുന്നു. അതിനൊക്കെ തന്നെ രാഷ്ട്രീയ പ്രമുഖരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉദ്ഘാടനത്തിൻ്റെ ടൈം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നു. ആദ്യ കപ്പൽ എന്നൊക്കെ പറഞ്ഞ് വലിയ കിട്ടലം ബോർഡുകളൊക്കെ സ്ഥാപിച്ചിരിക്കുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രി ഏകദേശം 4 മണിക്ക് തന്നെ എത്തും. നമ്മൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു വലിയ ഫ്ലെക്സൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ അടിപൊളിയായി വലിയൊരു ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് നമ്മൾ വിഴിഞ്ഞ പോർട്ടിൻ്റെ ഫസ്റ്റ് കപ്പൽ വരുന്ന ദിവസം. ഫുള്ളായിട്ട് പോലീസും ഫോഴ്സുമായിട്ട് ഭയങ്കര സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. കേന്ദ്രത്തിൽ നിന്നും അതുകണക്ക് തന്നെ പല വലിയ ടീമുകളൊക്കെ എത്തുന്നതിനെ കൊണ്ട് അത്രയ്ക്കും നല്ല കർശനമാക്കിക്കൊണ്ടാണ് ഓരോരുത്തരെ ചെക്കിംഗ് ഒക്കെ ചെയ്ത് കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ലാസ്റ്റ് സൈഡിലൊക്കെ നല്ല ചെക്കിംഗ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് നടന്നു പോവാം. വരുന്ന ആൾക്കാരെല്ലാം ചെക്ക് ചെയ്യാനായിട്ട് ഒരു വലിയ ടീം തന്നെ അവിടെ ഉണ്ട്. അപ്പോൾ അത് ചെക്കിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാഗും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അകത്തോട്ട് ആൾക്കാരെ കടത്തി വിടത്തുള്ളൂ. അടുത്തതായിട്ട് ഇവിടെയും ചെക്കിംഗ് ഉണ്ട്. ബാഗുമായിട്ട് ആരെയും കടത്തി വിടത്തില്ല മുന്നിലോട്ട്. അപ്പോൾ അതിനെക്കൊണ്ട് ബാഗുകൾ ഉണ്ടെങ്കിൽ ഇവിടുത്തെ റൂമിൽ കൊണ്ടുവച്ച് ടോക്കൺ മേടിച്ചതിന് ശേഷം മാത്രമേ അകത്തോട്ട് കടത്തി വിടത്തുള്ളൂ. അപ്പോൾ അതിനെക്കൊണ്ട് ഞാൻ ബാഗ് തൽക്കാലം ഇവിടെ വെക്കുന്നില്ല. ഇതിനകത്ത് ബാഗ് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. സാധനം തിരിച്ചുവരുമ്പോൾ കിട്ടുമില്ല എന്നുള്ളതിന് വലിയ ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. അതിനെക്കൊണ്ട് ഞാൻ തിരിച്ച് എൻ്റെ കാറിലേക്ക് പോയി ബാഗ് വെച്ചതിന് ശേഷം വരാമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ കാറിലേക്ക് പോയിട്ട് തിരിച്ച് വരുമ്പോൾ നിൽക്കാറും ടൈം ഒരുപാട് ലേറ്റാവും. എന്തായാലും ബാഗ് ഇവിടെ വെച്ചിട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ളതിനെക്കൊണ്ട് ഞാൻ തിരിച്ച് നടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഞാൻ പോയിട്ട് പെട്ടെന്ന് വന്നു. തിരിച്ചു വന്നെങ്കിലും എനിക്ക് വേറൊരു പണി കിട്ടി. ക്യാമറയുമായിട്ട് ഇതിനകത്ത് കടക്കാൻ പറ്റത്തില്ല എന്നൊരു പോലീസ് പറഞ്ഞു. അങ്ങനെ എന്നെ അവിടെ തടഞ്ഞു വെച്ചു. പിന്നെ ഞാൻ പോയി ഒരു കമ്മീഷണർ കണ്ട് എൻ്റെ ഐഡിയെ കൊടുത്തതിന് ശേഷം മാത്രമാണ് എന്നെ അകത്തേക്ക് വിട്ടത്. അങ്ങനെ കുറച്ച് നേരം ലേറ്റായി. അപ്പോൾ ഉദ്ഘാടനത്തിൻ്റെ ടൈമിൽ എനിക്ക് അവിടെ എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ അടുത്ത പണിയാണ് ഈ കാണുന്ന ക്യൂ. കാരണം ഇവിടെ നമുക്ക് അങ്ങോട്ട് നടന്ന് പോകാനായിട്ട് പറ്റത്തില്ല. ഇവിടെ നിന്ന് പോകാനായിട്ട് ചെറിയ വാനുകളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ കയറിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അത്രയ്ക്ക് ആൾക്കാർ വരുന്നതിനെ കൊണ്ട് എല്ലാ വണ്ടികളും പെട്ടെന്ന് തന്നെ ഫുള്ളാവുകയാണ്. വിഴിഞ്ഞം പോർട്ടിലേക്ക് വന്ന ആദ്യ കപ്പലാണ് നമ്മൾ ഈ കാണുന്നത്, ഷെൻഹുവ 15. അപ്പോൾ ഉദ്ഘാടന സമയത്ത് അവിടെ എത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഡൗട്ടിലാണ്. കാരണം അത്രയ്ക്ക് തള്ളാണ് ഈ വാനിനകത്ത് ഈ കയറാനായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അവിടെ ഉദ്ഘാടനത്തിൻ്റെ സംഭവങ്ങളൊക്കെ നടക്കുകയാണ്. ഏകദേശം ഉദ്ഘാടനം കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. അതിൻ്റെ സംഭവമാണ് നമ്മൾ ആ കണ്ടുകൊണ്ടിരിക്കുന്നത്. കറക്റ്റായിട്ടുള്ള സമയത്ത് എനിക്ക് അവിടെ എത്താൻ പറ്റിയില്ല. സെക്യൂരിറ്റി ചെക്കിങ്ങും ഉള്ള പ്രശ്നങ്ങളൊക്കെ കാരണം ഞാൻ ഇത്തിരി ലേറ്റായി പോയി. കിട്ടുന്ന വണ്ടിയിൽ ഏതെങ്കിലും ചാടി കയറി എങ്ങനെയെങ്കിലും അവിടെ എത്താൻ വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തിരക്കിനിടയിൽ എങ്ങനെ കയറുമെന്ന് യാതൊരു ഐഡിയ ഇല്ല. അങ്ങനെ ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട്. അതിൽ ചാടി കയറി ഉള്ള പരുവത്തിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ചേട്ടാ അങ്ങോട്ട് പോകണ്ട ഇപ്പോഴേ ചേട്ടാ, അവിടെ പിടി, ഇവിടെ പിടി. അല്ലേ മറ്റേ വണ്ടിക്ക് വരട്ടെ.
പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിനെ കൊണ്ട് വഴികളൊക്കെ വളരെ മോശമാണ്. ഇവിടെയൊക്കെ ഫുള്ള് വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെയാണ്, നടന്നു വന്നാലും പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെ കൊണ്ടാണ് ഈ വാനും കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ദൂരമുണ്ട് നമുക്ക് നടന്നു വരാനാണെങ്കിലും, നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഈ ഒരു ഭാഗത്തേക്ക് എത്താനായിട്ട് നല്ല ദൂരമുണ്ട്. ഫൈനലി നമ്മളങ്ങനെ കപ്പൽ കിടക്കുന്ന ആ ഒരു സൈഡിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ഫുള്ള് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് കപ്പൽ കിടക്കുന്നത് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഫുള്ളായിട്ട് ഇവിടെ പണികളൊക്കെ നടക്കുന്നേ ഉള്ളൂ, ഒന്നും തീർന്നിട്ടില്ല. ഏകദേശം 2024 ലാസ്റ്റോട് കൂടി ഇവിടുത്തെ വർക്കുകളെല്ലാം തീരും എന്നാണ് അറിയുന്നത്. അങ്ങനെ നമ്മൾ ഷെൻഹുവ 15 തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. തൊട്ടടുത്ത് എന്ന് പറയാൻ പറ്റത്തില്ല, നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. ഇവിടെ നിന്ന് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നതിൻ്റെയൊക്കെ ബഹളങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ അടുത്തോട്ട് പോയിരുന്ന വ്യക്തമായിട്ട് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ കിടക്കുന്നത് മാത്രമേ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ. അത്രയ്ക്കും സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ കൊടുത്താണ് ഈ സംഭവം നിർത്തിയിരിക്കുന്നത്. നല്ല ദൂരമുണ്ട് നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് നിന്നും. ഇത് വെറും ഒരു തുടക്കം മാത്രമാണ്. ഷെൻഹുവ 15 പോലെ തന്നെ എത്രയോ കപ്പലുകൾ നമ്മളെ ഈ തുറമുഖത്തേക്ക് ഇനി വരാനിരിക്കുന്നു. അങ്ങനെ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖമായിട്ട് മാറുകയാണ്. അങ്ങനത്തെ ഏറ്റവും വലിയൊരു നേട്ടത്തിൻ്റെ മുന്നിലാണ് നമ്മുടെ കേരളം ഇന്ന് നിൽക്കുന്നത്. ഞാനിവിടെ എത്തിയപ്പോൾ ഉദ്ഘാടനത്തിന് ശേഷമുള്ള കാര്യപരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വേദിയിലൊക്കെ ആൾക്കാരൊക്കെ ഫുള്ളായിട്ടിരിക്കുന്നു. നമ്മുടെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ബാക്കിയുള്ള നേതാക്കന്മാരൊക്കെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ വലിയൊരു പരിപാടി ഇവിടെ വേറെ ഉണ്ടായി. അപ്പോൾ അത് എന്താണ് എന്നറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് കയറി നോക്കുകയാണ്. നല്ല തിക്കും തിരക്കുമാണ്. ആൾക്കാർ എന്തിനാണ് ഇത്രയും ബഹളം വയ്ക്കുന്നതെന്ന് അറിയാതെ ഞാനും ഒന്ന് കയറിപ്പോയതാണ്. പോയാൽ ഞാൻ അതിനകത്ത് ലോക്കായിപ്പോയി. ഇവിടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ലഡു, ജിലേബി, ഒരു ചെറിയ ഫ്രൂട്ടിയൊക്കെ വിതരണം ചെയ്തു. അത് മേടിക്കാനുള്ള തിരക്കാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മേടിച്ചുകൊണ്ട് പോകുന്നു എന്ന് പറയുന്നത് എത്രയോ മാന്യത, ഇതെല്ലാം കൈയിട്ട് വാരിക്കൊണ്ട് പോകുന്നു എന്ന് പറയേണ്ടി വരും. ഇത് ആദ്യം വിതരണം ചെയ്തവരെ കയ്യിൽ ചെറിയ പ്രശ്നമുണ്ടായി. ആൾക്കാരെ ലൈനിൽ നിർത്താതെ എല്ലാം കൂടെ കൊണ്ടുവച്ചു. അവർ അവസാനം അവർക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോയത്. പോലീസ് നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട് ആൾക്കാരെയൊക്കെ തിരിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ക്യാമറ കണ്ടെങ്കിൽ മനസ്സിലാവും ഞാൻ എത്രത്തോളം അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടെന്ന്. ഇതിൻ്റെ സൈഡിലൊക്കെ ആൾക്കാർ വീണ് കിടക്കുകയാണ്. അവരെ പോലും എടുത്ത് പിടിച്ച് മാറ്റാൻ പറ്റുന്നില്ല. ഫ്രണ്ടിൽ അത്രയും തിരക്കാണ്. ഫോഴ്സിലെ കല്യാണ ആഡിറ്റോറിയത്തിൽ ബിരിയാണി വിളമ്പിക്കൊടുത്ത ഒരു രീതിയായിരുന്നു ആ ഒരു തള്ളാണ് വന്നത് എനിക്കിവിടെ ഓർമ്മ വരുന്നത്. Yeah.
സ്റ്റേജിന്റെ ഒരു സൈഡിലെ കാര്യമായ പരിപാടികൾ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങേയറ്റത്ത് കാണാൻ പറ്റുന്നത് ഇവിടെ ലഡുവിനും ജിലേബിക്കും വേണ്ടി അടി കൂടുന്നതാണ് ജനങ്ങൾ. ആ സ്റ്റേജിൽ ഇരുന്ന് ആരെല്ലാം ഇത് കണ്ടു കാണും. എത്രത്തോളം ഒരു നാണക്കേടുണ്ടാക്കുന്ന പരിപാടിയാണെന്ന് എനിക്ക് അപ്പൊ തോന്നി. അത്രയ്ക്കും പാടുപെട്ടാണ് പോലീസുകാർ ഇവരെ എല്ലാം ഇവിടെ നിന്ന് ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ കണ്ടതിന് ശേഷം ഞാൻ പുറത്തിട്ടിറങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ സമയം ഏകദേശം 6 മണിയായിരിക്കുന്നു. എന്തായാലും ആൾക്കാർ വരുന്നതിന് ഒരു കുറവുമില്ല. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു, അത് കണക്ക് വന്നത് പൊക്കൊണ്ടിരിക്കുന്നു. അത്രയ്ക്കും തിരക്കാണ് ഈ ഒരു ഭാഗത്ത് അനുഭവപ്പെടുന്നത്. ചൈനയിൽ നിന്നും ഈ വലിയ കൂറ്റൻ ക്രെയിനുകളുമായിട്ട് ഗുജറാത്ത് തീരം വഴി നമ്മൾ വിഴിഞ്ഞം പോർട്ടിലേക്ക് എത്തിപ്പെട്ട ഈ ചരക്ക് കപ്പലിന് ഏകദേശം 35 കൊല്ലത്തെ പഴക്കമുണ്ട്. ഇത് ആദ്യം ചൈനയുടെ കീഴിലല്ലായിരുന്നു, വേറെ ഏതോ രാജ്യത്തിന്റെ കീഴിൽ ഉണ്ടായിരുന്ന ഒരു കപ്പലാണ്. അപ്പൊ എന്തായാലും ഈ കപ്പൽ കാണാൻ വേണ്ടി എല്ലാവരും ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്ക് ഒരു പട്ടും കൂറ്റനായിട്ടുള്ള ഒരു കപ്പൽ തന്നെയാണ്. അത്രയും വലിയ ക്രെയിനുകളാണ് അതിനകത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഇറക്കി ഏകദേശം 2-3 ആഴ്ചയ്ക്ക് ശേഷം മാത്രമേ കപ്പൽ ഇവിടെ നിന്ന് തീരം വിടുകയുള്ളൂ. സൂര്യൻ അസ്തമിച്ചതിന് ശേഷമുള്ള വല്ലാത്തൊരു ഭംഗിയാണ് നമ്മൾ ഈ കാണുന്നത്. നോക്കി എന്ത് രസം നോക്കി, സൈഡിലിങ്ങനെ ഷിൻഹുവായി കിടക്കുന്നു, അതിന്റെ സൈഡിലൂടെ മൊത്തത്തിൽ വേറൊന്നോ ഒരു ഫീല്. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇങ്ങനെ ഡാർക്കായി ഡാർക്കായി വരും.
അപ്പൊ ഈ വീഡിയോ ഇവിടെ വെച്ച് തീരുകയാണ്. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ എത്തും. അപ്പൊ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.